പ്രീസോഡ് ഹലിലുയ സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വായിച്ചുപെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത് ഐ മീൻ സെപ്റ്റംബർ മാസം ഇരുപത്തിനാലാം തീയതി ഹലുയ സ്തോത്രം വ്യാഴാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ സർവക്ഷനായ നമ്മുടെ പിതാവ് നമുക്ക് ഒരിക്കൽ തന്നിരിക്കും നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം ഹലിലുയ സ്ത്രോത്രം 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 കരങ്ങളെയൊക്കെ ഉയർത്തി കർത്താവിനൊന്ന് നന്ദി പറഞ്ഞു കഴിഞ്ഞ പകൽ മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു കാത്തുപരിപാലിച്ചില്ലേ അതിനായിട്ട് സ്തോത്രം പറഞ്ഞേ സ്തോത്രം 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 കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്നില്ലേ അതിനായിട്ട് കർത്താവിന്റെ സ്തോത്രം പറഞ്ഞേ സ്തോത്രം പിതാവേ സ്തോത്രം പിതാവേ സ്തോത്രം പിതാവേ ഈ പകൽക്കാലവും അത്ഭുതകരമായി നമ്മളെ നടത്തുന്ന കർത്താവിന്റെ സ്തോത്രം പറഞ്ഞാട്ടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ കർത്താവിന്റെ സ്തോത്രം പറഞ്ഞാട്ടെ ഹാലി ലൂയ സ്തോത്രം 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 സ്ത്രോത്രം എഹോവേ വാഴ്ത്തുക എന്റെ സർവാന്തരഭൂമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക അവൻ ഉപകാരങ്ങളൊന്നും മറക്കരുത് ഈ പ്രഭാതത്തിൽ കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ഓരോ നിമിഷങ്ങളെ ഒന്ന് ഓർത്തിട്ട് പ്രിയപ്പെട്ടവരെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന്റെ സ്തോത്രം പറഞ്ഞാട്ടെ ആനന്ദത്തോടെ ഹൃദയത്തിൽ അവൻ നന്ദി നിറഞ്ഞ് കഥാവിനൊന്ന് സ്തോത്രം പറഞ്ഞ് അവൻ നല്ലവനല്ലോ അവന്റെ ദയാ എന്നേക്കുമുള്ളത് സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയാറിൻ്റെ ആരംഭവാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ യഹോവയ്ക്ക് പാടി അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ നാൾ തോറും അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവാൻ ജാതികളുടെ ഇടയിൽ അവൻ്റെ മഹത്വവും സകല വംശങ്ങളുടെയും ഇടയിൽ അവൻ്റെ അത്ഭുതങ്ങളും വിവരിപ്പീൻ യഹോവ വലിയവനും ഏറ്റവും സ്തുത്യനുമാകുന്നു അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ അതിൻ്റെ എട്ടാമത്തെ ഭാഗം കൂടെ നമുക്ക് വായിക്കാം അവിടെ പറഞ്ഞത് യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ ഐ മീൻ ഈ പ്രവാതി നമുക്കും നമ്മുടെ കർത്താവിന് തക്ക മഹത്വം കൊടുക്കാം എല്ലാവരും അധ്യയങ്ങളൊക്കെ തുറന്ന് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുകയും എല്ലാ നാവും അവൻ കഥാവിന് സ്തോത്രം പറഞ്ഞിട്ട് മറ്റെല്ലാ ചിന്തകളും മാറ്റി വെച്ചിട്ട് കർത്താവ് ചെയ്ത കഥാവ് നടത്തിയ കഥാവ് പരിപാലിച്ച കഥാവ് സൂക്ഷിച്ച വിധങ്ങളെയൊക്കെ ഒന്ന് ഓർത്ത് കഥാവിനോട് നന്ദി അങ്ങോട്ട് പറഞ്ഞു ഹാലി ലൂയ സ്തോത്രം സ്തോത്രം സ്ത്രോത്രം സ്തോത്രം ഹാലി ലുയ സ്ത്രോത്രം കർത്താവേ സ്തോത്രം കർത്താവേ അങ്ങ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും അങ്ങ് നടത്തിയ വിധങ്ങൾക്കായിട്ടും അങ്ങ് പരിപാലിച്ച വിധങ്ങൾക്കായിട്ടും ഒക്കെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ വിഷയം എന്തു തന്നെ ആയിക്കോട്ടെ ഈ സമയത്ത് നിങ്ങൾ ഈ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ അമീൻ നിങ്ങളുടെ വിഷയത്തിൻ്റെ മേലും കർത്താവ് അത്ഭുതം ചെയ്യും നിങ്ങളുടെ വിഷയത്തിൻ്റെ മേലും കർത്താവ് അത്ഭുതം ചെയ്യും അതുകൊണ്ട് ഒരുമനം പഠനം ഐക്യമദ്ധ്യ അശ്രദ്ധരാകരുത് അശ്രദ്ധരാകരുത് ഏക മനസ്സോടെ പ്രാർത്ഥിച്ചാണ് കൈകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളെ സ്വർഗ്യപ്പാ ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു കഴിഞ്ഞ രാത്രി കാലം ഞങ്ങളെ അത്ഭുതകരമായി സൂക്ഷിച്ചതിന് സ്തോത്രം ആരോഗ്യത്തോട് രാവിലെ ഞങ്ങളെ ഉണർത്തിയതിന് സ്തോത്രം ഈ പകൽക്കാലം ഞങ്ങളെ ജയകരമായി നടത്തുന്നതിന് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കഥാപയം ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു അങ്ങ് വലിയവൻ അങ്ങ് വിശ്വസ്തൻ അങ് മാറാത്ത ദൈവമാകിയാൽ സ്തോത്രം തങ്കൽ ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവം സ്തോത്രം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഉത്തരമറിലെന്ന കർത്താവിയാൽ സ്തോത്രം അപ്പം ഞങ്ങൾ ഒരുമനപ്പെട്ട് വിവിധ രാജ്യങ്ങളിൽ അങ്ങനെ പൊന്മുഖത്തേക്ക് നോക്കുക അപ്പം ഈ പ്രഭാതത്തിൽ അങ്ങയുടെ അങ്ങനെ മഹത്വം അടിയങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ട് വരുന്നതിനായി സ്തോത്രം അങ്ങയുടെ ശക്തി ഞങ്ങളിലൂടെ ഒഴുകുന്നതിനായിട്ട് സ്തോത്രം അങ്ങനെ സാന്നിധ്യം ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം പിതാവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഓരോരുത്തരെയും കുടുംബമായി യേശുക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും അവരുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഈ വ്യാഴാഴ്ച രാവിലെ അവരുടെ ജീവിതത്തിലെ വിഷയം എന്തു തന്നെയാണെങ്കിലും അവരുടെ പ്രയാസം എന്ന് തന്നെയാണെങ്കിലും അതിൻ്റെ മേൽ എൻ്റെ സ്വർഗീയപ്പാ അങ്ങ് അത്ഭുതം ചെയ്യണമേ അങ്ങ് വിടുതലായിക്കണമേ അങ്ങേയ്ക്കൊന്നും അസാധ്യമല്ലല്ലോ അങ്ങേക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ ഇന്ന് പകൽക്കാലം അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം കഥാവെ അപ്പം അങ്ങേക്ക് കഴിയാത്ത കാര്യമില്ലപ്പ ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കണമേ അവരുടെ വിഷയത്തിന് മേൽ ദൈവിക മറുപടിയെ കർത്താവെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം കഥാവെ ജോബ് റിലേറ്റഡ് റിലേറ്റഡായിട്ട് ബുദ്ധിമുട്ടുന്ന അമീൻ സാമ്പത്തികമായ ബുദ്ധിമുട്ട് പോകുന്നവർക്ക് ഇന്ന് പകൽക്കാലം ദൈവികമായ ഒരു പ്രവൃത്തി കഥാവെ കാണുവാൻ കർത്താവ് സ്തോത്രം പ്രത്യേകിച്ച് അങ്ങ് ചെയ്ത അത്ഭുതത്തിന് നന്ദി അങ്ങ് ചെയ്ത വിടുതലിന് നന്ദി അങ്ങായ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായിട്ട് നന്ദി പറയുന്നു രോഗികളായിരിക്കുന്നവർ രോഗികളായിരിക്കുന്ന നാമത്തിൽ ഈ പ്രഭാത സൗഖ്യമാണ് ഏത് രോഗമാണെങ്കിലും ആ രോഗത്തിന് അങ്ങ് വൈദ്യന അങ്ങനെ അടിപ്പണലുകൾ ഞങ്ങൾക്ക് സൗഖ്യം തന്നിരിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രോഗ സൗഖ്യം വ്യാപരിക്കട്ടെ പൂർണ്ണ ആരോഗ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം കത്താവ് കൊടുത്ത അത്ഭുതകരമായ വിഴുതലിനെ നന്ദി പറയുന്നു അതുപോലെ കഥാവേ സാമ്പത്തികമായ അതുപോലെ മറ്റു പല വിഷയങ്ങളിലുണ്ടല്ലോ കഥാവെ എന്തു തന്നെയാണെങ്കിലും അതിൻ്റെ മേൽ കർത്താവിൻ്റെ അത്ഭുതകരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട് കഥാവെ കുടുംബജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കഥാവെ അങ്ങനെ എന്തൊക്കെ തന്നെയാണെങ്കിലും അവരുടെ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ഇടിമിന്നു നിൽക്കുന്നു കഥാവ് ഇന്നു പകൽക്കാലും കഥാവ ഈ ശബ്ദം കേൾക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങൾ ഏതു വിഷയത്തിൽ ഞങ്ങൾ ഒരുമേളപ്പെട്ട് കൈ ഉയർത്തി ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ വിഷയത്തിന്മേൽ പരിഹാരമുണ്ടാകട്ടെ വിടുതൽ ഉണ്ടാകട്ടെ അത്ഭുതം നടന്നിരിക്കുന്നതിന് സ്തോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവിക സമാധാനവും സ്വസ്ഥതയും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ച് പെരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ കാര്യത്തിൽ നമ്മൾ ഉന്മേഷമുള്ളവരാണെങ്കിൽ നമ്മുടെ കാര്യത്തിൽ കർത്താവ് ഉന്മേഷം കാണിക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ദൈവകാര്യത്തിൽ നമ്മൾ വളരെ ഉന്മേഷമുള്ളവരായിരിക്കും അങ്ങനെങ്കിൽ കർത്താവ് നമ്മുടെ കാര്യത്തിൽ ഇടപെടും എപ്പോഴും അത് വളരെ ഇമ്പോർട്ടൻ്റായി നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പലപ്പോഴും കർത്താവിൻ്റെ കാര്യത്തിൽ ഉന്മേഷം കാണിക്കാറില്ല മറ്റു പല കാര്യങ്ങളിലും ഭയങ്കര ഉന്മേഷം കാണിക്കും പക്ഷേ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഉദാസീനരാകാറുണ്ട് മടി കാണിക്കാറുണ്ട് അങ്ങനെ കാണിക്കരുത് ദൈവിക കാര്യത്തിൽ ഉന്മേഷം ഉദാഹരണം പറഞ്ഞാൽ സഭായോഗങ്ങൾ സമയത്തിന് പങ്കെടുക്കണം ഒരിക്കലും സഭായോഗങ്ങളിൽ ലേറ്റായിട്ട് പോകില്ല കാരണം അത് കാണിക്കുന്നത് നമുക്ക് ദൈവിക കാര്യങ്ങളിലുള്ള ഉന്മേഷക്കുറവിനെയാണ് കാണിക്കുന്നത് നമ്മൾ ജോലിക്ക് സമയത്തിന് പോകും എയർപോർട്ടിൽ സമയത്തിന് പോകും മറ്റെല്ലാത്തിനും സമയത്തിന് പോകും എന്നാൽ സൂ മീറ്റിംഗിനോ അല്ലെങ്കിൽ ഓൺലൈൻ മീറ്റിങ്ങിനോ അല്ലെങ്കിൽ സഭായോഗത്തിനൊക്കെ നമ്മളിരിക്കുന്നത് ലേറ്റായിട്ടാണ് അങ്ങനെ ഇരിക്കരുത് സമയത്തിന് മുമ്പേ ദൈവസന്നിധിയിൽ വന്ന് ഒരുങ്ങി ിയിരിക്കുന്നവരെയാണ് കർത്താവ് അനുഗ്രഹിക്കുന്നത് കേട്ടോ അതുകൊണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുത് ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുത് സഭായോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുത് നിങ്ങൾ പ്രാർത്ഥിക്കുക കഥാവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും ശരി ഇന്ന് വളരെ വളരെ ശക്തവും എന്നാൽ വളരെ ചുരുങ്ങിയതുമായ ഒരു സന്ദേശമാണ് നമ്മൾ ഒത്തിരി പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള ഒരു വചനമാണ് പക്ഷേ ഞാനിത് പ്രാർത്ഥിച്ചപ്പോൾ കഥാവ് എൻ്റെ ഉള്ളിൽ ഈ ഒരു ആലോചനയാണ് തന്നത് യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം എല്ലാവർക്കും അറിയാവുന്ന വാക്യം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ അല്ലെങ്കിൽ ഇന്നു പ്രഭാതത്തിൽ എന്നോടും നിങ്ങളോടും പറയുന്ന ഒരു അസാധാരണ വാക്യമായത് അല്ലെങ്കിൽ കർത്താവിൻ്റെ ശബ്ദമായത് പ്രിയപ്പെട്ടവരുടെ ഇത് തിരുവചനത്തിൽ എഴുതപ്പെട്ട വാക്യമാണെങ്കിലും ഇന്നു പ്രഭാതത്തിൽ ഇത് നമ്മളോടുള്ള ദൈവിക ആലോചന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദമായി നമ്മൾ സ്വീകരിക്കണം പരിശുദ്ധന്മാർ പറയുക നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് അർത്ഥം നിങ്ങളുടെ ഹൃദയം കലങ്ങാൻ നിങ്ങൾ അനുവദിക്കരുത് ഏത് വിഷയമായിക്കോട്ടെ ഏത് പ്രയാസമായിക്കോട്ടെ എത്ര വലിയ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തി ആയിക്കോട്ടെ നിങ്ങളുടെ ഹൃദയം കലങ്ങുവാൻ അതായത് ഹൃദയം ആകുലപ്പെട്ടു പോകുവാൻ നിങ്ങൾ അനുവദിക്കരുത് നമ്മൾ അനുവദിച്ചാലേ ഇത് കലങ്ങിപ്പോകത്തുള്ളൂ അനുവദിക്കരുത് എന്നാണ് ഇന്ന് പകൽക്കാലം പറയുന്നത് അതായത് കഥാവുന്നതിന് പറയാം ദൈവത്തിൽ വിശ്വസിപ്പിൻ അതായത് ഏത് വിഷയമാണെങ്കിലും അത് പരിഹരിക്കുവാൻ കഴിവുള്ള നമ്മുടെ കർത്താവിൽ വിശ്വസിക്കാനാണ് പറയുന്നത് അതിനു പകരം നമ്മൾ എന്ന കർത്താവിൽ വിശ്വസിക്കാതെ നമ്മൾ ആകുലപ്പെടും കർത്താവിൽ വിശ്വസിക്കാതെ നമ്മളിരുന്ന് ചിന്തിക്കും കർത്താവിൽ വിശ്വസിക്കാതെ എന്താ കർത്താവെ എന്തായിത്തീരും 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 ഇനി എന്നാ ചെയ്യും ഇനി എങ്ങനെ മുന്നോട്ട് പോകും ഇനി എങ്ങനെ ഇതിന് പരിഹാരം ഉണ്ടാകും ഇതെങ്ങനെ കാണും എന്ന് നമ്മൾ ചിന്തിക്കാതെ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു ദൈവത്തിൽ വിശ്വസിപ്പീൽ കാരണം എന്നാ വിശ്വസിക്കുന്നവരാൽ അത്ഭുതങ്ങൾ സംഭവിക്കും വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും അപ്പൊ വിശ്വസിക്കുന്നവർക്കാണ് അത്ഭുതങ്ങൾ കാണാൻ പറ്റുന്നത് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഭാരപ്പെട്ടിരുന്നത് നിങ്ങളോട് ആ ദൈവാത്മാവ് വ്യക്തിപരമായി എസ് നിങ്ങളുടെ മുഖത്ത് നോക്കി തോളെ പിടിച്ച് പരിശുദ്ധാത്മാവ് പറയുക കലങ്ങിപ്പോകരുത് കഴിഞ്ഞാൽ കർത്താനം ഉപയോഗിക്കാൻ കഴിയത്തില്ല അപ്പം നമ്മുടെ ഹൃദയം കലങ്ങണോ വേണ്ട എന്ന് നമ്മളാ തീരുമാനിക്കേണ്ടത് അവൻ സാഹചര്യം കലങ്ങുന്നത് നമ്മളെ കലക്കി മറിക്കുന്നതായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് നേരെ വരും പല ആകുലതകൾ വരും പലതരത്തിലുള്ള ചിന്തകൾ വരും പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കും പലതരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ ലൈഫിൽ വരും പക്ഷേ നമുക്കൊരു ബോധ്യം ഉണ്ടാണ് ഗോഡ് ഈസ് ഇൻ കൺട്രോൾ എൻ്റെ ദൈവം ആ സകലത്തെ നിയന്ത്രിക്കുന്നത് എൻ്റെ ദൈവത്തിന് കഴിയാത്ത കാര്യമില്ല അത് അവന് തീർത്തു തരുവാൻ അവനത് പരിഹരിക്കുവാൻ കഴിവുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ എന്തുപറയും അമ്മ നമ്മുടെ ഹൃദയം ആശ്വാസം കണ്ടത് പലപ്പോഴും നമ്മൾ ദൈവത്തെ നമ്മുടെ വിഷയത്തിലേക്ക് കൊണ്ടു കൊണ്ടാണ് നമ്മൾ കലങ്ങിപ്പോകുന്നത് പലപ്പോഴും നമ്മൾ നമ്മുടെ ദൈവത്തെ നമ്മുടെ വിഷയത്തിനേക്കാൾ വലുതായിട്ട് കാണാത്തത് കൊണ്ടാണ് നമ്മൾ കലങ്ങിപ്പോകുന്നത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് പലപ്പോഴും നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ ദൈവത്തെ കൊണ്ടുവരാറില്ല അമീൻ സാഹചര്യം എന്താണോ ആ സാഹചര്യത്തിലേക്ക് യേശുവിനെ കൊണ്ടുപോകുക അവിടെ അത്ഭുതം നടക്കും അമീൻ അമീൻ കനാലെ കല്യാണ വീടിലെന്തോ ഇല്ലാതെ വെള്ളമില്ല അവർ ഭയപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുമ്പോൾ യേശുവിനെ ആ സാഹചര്യത്തിലേക്ക് കൊണ്ടുവരിക യേശു വന്നപ്പോ എന്തുപറ്റി ആ സാഹചര്യം മാറി ഇതുപോലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടോ ആ സാഹചര്യത്തിൽ യേശുവിനെ ഇന്റഡ്യൂസ് ചെയ്തത് ഐ മീൻ യേശു വന്നു കഴിയുമ്പോൾ ആ സാഹചര്യം അത്ഭുതകരമായി മാറ്റപ്പെടും വിശ്വസിക്കെ എന്നിട്ട് യേശുവിനോട് പറയാം യേശുവേ ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിലൂടെ പോന്നു അതിനകത്ത് അത്ഭുതം ചെയ്യുവാൻ യേശു മതിയായവൻ ആ പ്രിയപ്പെട്ടവർ എന്നിട്ട് വിശ്വസിച്ച് കണ്ണടച്ച് മിണ്ടാതിരുന്നാട്ട് കർത്താവ് അത്ഭുതം ചെയ്യാൻ പോവുക അപ്പോൾ ഇന്ന് പകൽക്കാലം ഇന്ന് ഈ പ്ര ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയം എന്തുമായിക്കോട്ടെ നിങ്ങൾ പ്രയാസപ്പെട്ടിരിക്കുന്ന വിഷയം എന്തുമായിക്കോട്ടെ അതിൻ്റെ പേരിൽ നിങ്ങൾ കലങ്ങി മറിയുന്ന കടൽത്തിലെ പോലെ നിങ്ങളുടെ മനസ്സിനെ ആകുലപ്പെടുത്തി വ്യാകുലപ്പെടുത്തി വേണ്ടാത്ത രോഗങ്ങളൊന്നും വലിച്ചു വരുത്തേണ്ട ആവശ്യമില്ല കർത്താവിൽ വിശ്വസിക്ക് അവൻ അത്ഭുതം ചെയ്യാൻ മതിയായവനാണ് അതാണ് യേശു പറഞ്ഞത് ഐ മീൻ മത്താരി സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ പറഞ്ഞു ഇരുപത്തൊന്നിൽ ഇരുപത് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്കത് ലഭിക്കും വേറൊരു ഭാഗത്ത് യേശു പറഞ്ഞു നിങ്ങൾ വിശ്വാസത്തോടെ ഈ മലയോട് മാറിപ്പോകുവാൻ കൽപ്പിച്ചാലത് മാറിപ്പോകും അപ്പോൾ എന്തുവാ ഇമ്പോർട്ടൻറ്റ് വിശ്വാസമാണ് ഇമ്പോർട്ടൻറ്റ് ഇവിടെ ദൈവത്തിൽ അത് വിശ്വസിക്കും ഈ ദൈവം എനിക്ക് മതിയായവന് ഈ കർത്താവും പരിഹാരം തരുവാൻ മതിയായവന് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ കർത്താവും മതിയായവന് അതിന് വേറെ ഒരു സഹായവും വേണ്ട ഇത് നമ്മൾ കർത്താവിലങ്ങ് വിശ്വസിക്കണം കർത്താവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ പറ്റും നമ്മുടെ വിഷയത്തിന് ശാശ്വതമായ പരിഹാരം അവിടെ വരുന്നത് അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ ദൈവമേദലേ നിങ്ങളോടുള്ള വ്യക്തിപരമായ ആലോചന നിങ്ങൾ ചില വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുക നിങ്ങൾ ചില വിഷയത്തിൽ കലങ്ങിയിരിക്കുക ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ആ വിഷയം പിന്നെ നിങ്ങളുടെ മനസ്സിനെ ആകുലപ്പെടുത്തി എന്ത് ചെയ്യും കർത്താവിനോ വിശ്വസിക്കേ കർത്താവ് അതിന് അത്ഭുതം ചെയ്യാൻ മതിയായവൻ അപ്പോൾ എപ്പഴാണ് എൻ്റെ കാര്യത്തിൽ അത്ഭുതം ചെയ്യുന്നത് അത് കർത്താവിന്റെ സമയമുണ്ട് കർത്താവിന്റെ പെർഫെക്റ്റ് ടൈമുണ്ട് ആ ടൈമിൽ കർത്താവ് അത്ഭുതം ചെയ്യാൻ മതിയായവനാണ് അമേൻ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ അമേൻ ലൂക്കോസിന് സുവിശേഷം ഒന്നിന്റെ മുപ്പത്തേഴിൽ പറയുന്നു ഒരു കാര്യവും അസാധ്യമല്ല നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ കരമുയർത്തി ആമ്യം പറഞ്ഞു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്റെ പിതാവിന് ഒരു കാര്യവും അസാധ്യമല്ല പിന്നെ അതിനെ കലങ്ങുന്ന പിന്നെ ഇതിനെ ഭാരപ്പെടുന്നത് പിന്നെ ഇതിനെ ആകൂലപ്പെടുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ കർത്താവിന് നിങ്ങളെ വീണ്ടെടുത്ത കർത്താവിന് നിങ്ങളുടെ സ്വർഗീയ പിതാവിന് ഒരു കാര്യവും അസാധ്യമല്ലെങ്കിൽ പിന്നെ ഇതിനെ ഭാരപ്പെട്ടിരിക്കുന്നത് എന്തിനാ കലങ്ങുന്നത് അതുകൊണ്ടാണ് കർത്താവ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്താ വിശ്വസിക്കുന്നത് എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല ആ വിഷയം പരിഹരിക്കുക ആ പ്രതിസന്ധിയെ മാറ്റുക ആ ആ പ്രതിസന്ധി തന്നെ പുറത്തു കൊണ്ടുവരിക എൻ്റെ ദൈവത്തിന് കഴിയും അതങ്ങോട്ട് വിശ്വസിക്കും ദൈവത്തിന് അസാധ്യമായി ഒരു കാര്യവുമില്ലല്ലോ ആരാധിക്കുന്ന കർത്താവിൽ നിങ്ങൾ സേവിക്കുന്ന കർത്താവിൽ അസാധ്യമായി ഒരു കാര്യവുമില്ല വിശ്വാസം ഉണ്ടെങ്കിൽ കയ്യുറത്തി സ്വോത്രം പറഞ്ഞു ഹരേ ലുയ ഇന്ന് മുൽക്കാലം ആ കലങ്ങിയ ഹൃദയം അങ്ങോട്ട് മാറ്റിക്ക് പറ ഞാൻ കർത്താവിൽ സമാധാനം അനുഭവിക്കുന്നു ഞാൻ യേശു ക്രിസ്തുവിൽ സന്തോഷം അനുഭവിക്കുന്നു യെസ് കലങ്ങിയ മനസ്സുകൾ മാറട്ടെ തെളിയട്ടെ തെളിയട്ടെ യേശുവിൻ്റെ നാമത്തെ സമാധാനം വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തെ സമാധാനം വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തെ സമാധാനം വ്യാപരിക്കട്ടെ ഉറക്കെ വിളിച്ച് പറ ഞാൻ ക്രിസ്തുവിൽ സമാധാനം അനുഭവിക്കുന്നു ഞാൻ ക്രിസ്തുവിൽ സന്തോഷിക്കുന്നു ഞാൻ ക്രിസ്തുവിൽ ആനന്ദിക്കുന്നു ഒള്ളി ഒള്ളി വൺ തിങ് നിങ്ങളുടെ സാഹചര്യത്തിലേക്ക് യേശുവിനെ ഇൻവൈറ്റ് ചെയ്തതാണ് ആ സാഹചര്യത്തിൽ അത്ഭുതം നടക്കുകയാണ് ദൈവത്തിനൊരു കാര്യവും സാധ്യമല്ല അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കണം കേട്ടോ കർത്താവ് വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളെ ബലപ്പെടുത്തട്ടെ നിങ്ങളുടെ വിഷയത്തിന് കർത്താവ് അത്ഭുതകരമായ പരിഹാരം തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം പറയട്ടെ കർത്താവ് ഇന്ന് ശബ്ദം കേട്ട എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒരു വിഷയത്തിലും കലങ്കി മറിയാൻ കർത്താവ് അനുവദിക്കരുത് കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ അങ്ങേക്കൊന്നും അസാധ്യമല്ലെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുവാൻ കർത്താവ് സഹായിക്കണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആ മേൻ ആ മേൻ കഥാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഹൃദയം കലങ്ങി പോകരുത് കലങ്ങുന്ന അനുഭവങ്ങൾ ചിന്തകൾ വരുമ്പോൾ പറഞ്ഞു എന്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല ഹാലി ലൂയ ഗാഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു